വായനാവാരം ആഘോഷിക്കുകയാണല്ലോ. വായനാവാരത്തെ ഭാഗമായി കൊച്ചുകൂട്ടുകാർ ചെയ്ത പരിപാടികൾ കാണണ്ടേ? കാണണം. വായനാവാരത്തെ പരിപാടികളുമായി ഫാത്തിമ യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ. നമസ്കാരം, ഞാൻ നിവേദിത. ഞാൻ ഇന്ന് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആലീസിന്റെ അത്ഭുത ലോകം എന്ന പുസ്തകമാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ആലീസിന്റെ സ്വപ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു അത്ഭുത ലോകവും അതിലെ വിചിത്ര ആളുകളും മൃഗങ്ങളുമാണ് ഈ കഥയിലുള്ളത്. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായ ലൂയി കരോളാണ് ഈ പുസ്തകം എഴുതിയത്. 1865 ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. ഒരു മുയലിന്റെ മാളത്തിലൂടെ അത്ഭുതങ്ങളുടെ ലോകത്തിലേക്ക് യാത്രയാകുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ അതിസുന്ദരമായ കഥയാണ് ഈ നോവലിൽ പറയുന്നത്. അത്ഭുത ലോകത്തെത്തിയ ആലീസിന് അസാധാരണമായി ചെറുതാകാനും വലുതാകാനും കഴിയുന്നു. നമുക്ക് ഇതിന്റെ ചില ഭാഗങ്ങൾ നോക്കാം. കൈകൾ പൊക്കി തലയിൽ തൊടാൻ നോക്കിയിട്ടു കഴിയാത്തത് കൊണ്ടാണ് അവൾ തല കുനിച്ചു താഴേക്ക് കൊണ്ടുവന്നു. ഒരു സർപ്പത്തെ പോലെ ഏതു ദിശയിലേക്കും കഴുത്ത് വളയ്ക്കാമെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. നീണ്ട കഴുത്ത് കണ്ടപ്പോൾ തന്റെ മുട്ടകൾ തിന്നാൻ വന്ന ഒരു സർപ്പമാണ് ആലീസെന്ന് ഒരു പ്രാവ് തെറ്റുധരിച്ചു. ആലീസിന് മുട്ട വേണ്ടെന്ന് മനസ്സിലായപ്പോൾ പ്രാവ് അതിന്റെ കൂട്ടിലേക്ക് സ്വസ്ഥമായി മടങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ കൈകളിൽ കൂണിന്റെ കഷ്ണങ്ങളുണ്ടെന്ന് ഓർമ്മിച്ച അവൾ വളരെ ശ്രദ്ധയോടെ അല്പം വീതം അതിലോരോ കഷ്ണം മാറി മാറി തിന്നു നോക്കി. ഇടയ്ക്ക് ഉയരം കൂടുകയും ഇടയ്ക്ക് കുറയുകയും ചെയ്തു. അവസാനം അവളുടെ ശരിയായ ഉയരം തിരിച്ചു കിട്ടി. എത്ര രസകരമായിട്ടാണ് ലൂയി കരോൾ ഈ കഥ വിവരിക്കുന്നത്. ഈ കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് രാജ്ഞി. കൂടാതെ ആലീസിന്റെ കൂട്ടുകാരനായി വരുന്ന പൂച്ചയും ഈ കഥ കൂടുതൽ സുന്ദരമാക്കുന്നു. നമുക്ക് ഈ കഥയുടെ അവസാനം എന്താണെന്ന് നോക്കിയാലോ. കണ്ണു തുറന്നപ്പോൾ പുഴയുടെ തീരത്ത് ചേച്ചിയുടെ മടിയിൽ തലവെച്ചു കിടക്കുന്നതാണ് അവൾ കണ്ടത്. എഴുന്നേൽക്ക് ആലീസ്, അവളുടെ ചേച്ചി പറഞ്ഞു. ഇതെന്തൊരു ഉറക്കമാ. ഹോ, ഞാനൊരു രസികൻ സ്വപ്നം കണ്ടു, ആലീസ് പറഞ്ഞു. എന്നിട്ട് അവളുടെ ചേച്ചിയോട് അതിനെ പറ്റി എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. പറഞ്ഞു തീർന്നപ്പോൾ ചേച്ചി അവൾക്കൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അത് ഒരു അത്ഭുതകരമായ സ്വപ്നം തന്നെ. ശരിയാണ്, അതൊരു അത്ഭുതകരമായ സ്വപ്നം തന്നെയാണ്. ലൂയി കരോളിന്റെ ഈ ബുക്ക് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അക്ഷരമുത്തുകൾ ചേർത്ത് വെച്ചുള്ളൊരു പുസ്തകമെന്നൊരു ലോകം. അക്ഷരമുത്തുകൾ ചേർത്ത് വെച്ചുള്ളൊരു പുസ്തകമെന്നൊരു ലോകം. കഥകൾ കവിതകൾ കളിച്ചിരിയെല്ലാം കണ്ടേ രസിച്ച് നടക്കാം, കണ്ടേ രസിച്ച് നടക്കാം. കുട്ടികൾ നമ്മുടെ ഭാവി നന്നാകുവാൻ പുസ്തകം നെഞ്ചോടു ചേർക്കാം, പുസ്തകം നെഞ്ചോടു ചേർക്കാം. അക്ഷര ലോകത്ത് പിച്ച് നടന്നിട്ട് നാളെ തൻ വാഗ്ദാനമാകാം, നാളെ തൻ വാഗ്ദാനമാകാം. അക്ഷരമുത്തുകൾ ചേർത്ത് വെച്ചുള്ളൊരു പുസ്തകമെന്നൊരു ലോകം. അക്ഷരമുത്തുകൾ ചേർത്ത് വെച്ചുള്ളൊരു പുസ്തകമെന്നൊരു ലോകം. കഥകൾ കവിതകൾ കളിച്ചിരിയെല്ലാം കണ്ടേ രസിച്ച് നടക്കാം, കണ്ടേ രസിച്ച് നടക്കാം. നമസ്കാരം. മലയാളത്തിലെ പ്രശസ്ത കവിയാണ് ഒ എൻ വി കുറുപ്പ്. 1931 May 27 ആണ് അദ്ദേഹത്തിന്റെ ജനനം.
കലാ സാഹിത്യ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 2007 ജ്ഞാനപീഠ പുരസ്കാരവും 2011 പത്മവിഭൂഷൺ നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. 2016 February 13 ഇദ്ദേഹം അന്തരിച്ചു. ONV കുറുപ്പിന്റെ ഉപ്പ് എന്ന കവിതാ സമാഹാരമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കവിതാ സമാഹാരത്തിൽ പലയിടത്തും കവി ഉപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കവിതയുടെ പ്രമുഖ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഒരു മുത്തശ്ശിയും ഉണ്ണിയുമാണ്. ഉപ്പ് പോലെ അലിഞ്ഞിരുന്ന തന്റെ ജീവിതം ഉണ്ണിയുടെ ഉള്ളിലെ ഉപ്പായിരിക്കും എന്ന് മുത്തശ്ശി പറയുന്നു. 1982 വയലാർ സ്മാരക അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഉപ്പ് എന്ന കൃതിക്ക്. പ്ലാവില കൂട്ടിയ കുമ്പിളിൽ തുമ്പതൻ ഭൂപോലിത്തിരി ഉപ്പുതരിയെടുത്ത് ആവിപാറുന്ന പൊടിയരി കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി. ഉപ്പു ചേർക്കാതെ രുചിയുള്ളു കഞ്ഞിയിലുപ്പു തരി വീണലിഞ്ഞു മറഞ്ഞു പോ. മട്ടിലഞ്ഞുണ്ണിയെ നിൻ മുത്തശ്ശിയും നിന്ന നിപ്പിനൊരു നാൾ മറഞ്ഞു പോ. നിന്ന നിപ്പിനൊരു നാൾ മറഞ്ഞു പോ. നന്ദി, നമസ്കാരം.